സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം കോഴിക്കോടേക്ക് നീണ്ടേക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാന കമ്പനി ജീവനക്കാരടക്കം നേരത്തെ പിടിയിലായതിന്റെ വിവരങ്ങൾ NIA കസ്റ്റംസിൽ നിന്ന് തേടിയിട്ടുണ്ട്. രാജ്യാന്തരമാനമുള്ള തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തിൽ കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുമെന്ന് സൂചന. മുമ്പ് നടന്ന സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ NIA വിവിധ ഏജൻസികളിൽ നിന്നും തേടി. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വിമാന ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും നേരത്തെ പിടിയിലായിരുന്നു. കാർഗോ കോംപ്ലക്സ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പല ഇടപെടലുകളും സംശയം ജനിപ്പിക്കുന്നതുമാണ്. ഇത് സംബന്ധിച്ച് കസ്റ്റംസിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ലോക്ഡൌൺ കാലത്ത് പോലും വിമാനത്താവളത്തിലൂടെ വൻ സ്വർണ്ണ കള്ളക്കടത്താണ് നടക്കുന്നത്. തീവ്രവാദ ബന്ധം കൂടി സംശയിക്കുന്ന സാഹചര്യത്തിലാണ് വ്യാപക അന്വേഷണത്തിലുള്ള നീക്കം. KT റമീസിനെ ചോദ്യം ചെയ്തതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഒന്നിൽ കൂടുതൽ ശൃംഖലകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായുള്ള വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ബന്ധുപരവും രാഷ്ട്രീയ സ്വാധീനവും പലപ്പോഴും ഇവിടെ രക്ഷയ്ക്കെത്തുകയായിരുന്നു. ഇടപെടലുകളില്ലാത്ത അന്വേഷണത്തിലൂടെ കള്ളക്കടത്ത് സംഘത്തിന്റെ വേരറക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ കോഴിക്കോട്.